Hi friends, Easy Maths ലേക്ക് ഏവർക്കും സ്വാഗതം. 2018 ലാസ്റ്റ് ഗ്രേഡ് തിരുവനന്തപുരം ജില്ലയുടെ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ഗണിത വിഭാഗത്തിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്പം ശ്രദ്ധിച്ചാൽ മുഴുവൻ മാർക്കും നേടിയെടുക്കാവുന്ന ഒരു ഭാഗമാണ്. 841 പ്ലസ് 673 പ്ലസ് മൈനസ് 529 സമം. ആദ്യമായി 841 പ്ലസ് 673 കൂട്ടുന്നു, അതിൽ നിന്ന് 529 കുറയ്ക്കുന്നു. ഉത്തരം 985. രണ്ടാമത്തെ ചോദ്യം, 100 വർഗമൂലം സ്ക്വയർ റൂട്ട് എത്ര എന്നുള്ളതാണ്. 100 വർഗമൂലം എന്നാൽ 10 ആണ്. 10 സ്ക്വയർ ആണ് 100. 100 വർഗമൂലം 10. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 1/2 1/2 ഭാഗം എത്ര. 1/2 1/2 ഭാഗം, ഹാഫ് ഓഫ് ഹാഫ്. 1/2 ഇൻറ്റു 1/2 ഈക്വൽ ടു 1/4. 5, 10, 12 എന്നീ സംഖ്യകളുടെ എൽ സി എം എസാഗു കാണുക എന്നുള്ളതാണ്. 5, 10, 12 ഇവിടെ ഹരണക്രിയാരീതിയിലാണ് എസാഗു കാണുന്നത്. 5, 10, 12 എഴുതുന്നു. 3 പോകുന്ന സംഖ്യ ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ പോകുന്ന സംഖ്യ 5 എടുത്ത് ഹരിക്കുന്നു. 5, 5 1 പ്രാവശ്യം, 5, 10 2 പ്രാവശ്യം, 5, 12 പോകില്ല, 12 ഇറക്കിയിട്ടു. വീണ്ടും 2 കൊണ്ട് 2 12 ഹരിക്കാം. 2 1 1 പ്രാവശ്യം, 2 2 1 പ്രാവശ്യം, 2 12 6 പ്രാവശ്യം. ഇനി രണ്ട് സംഖ്യകളിൽ പൊതുവായി പോകുന്ന മറ്റൊരു സംഖ്യ ഇല്ലാത്തതുകൊണ്ട് ഈ പുറത്ത് കാണുന്ന എല്ലാ സംഖ്യയും തമ്മിൽ കുളിച്ചാൽ മതിയാവും, എസാഗു കിട്ടും. അതിനായി 5 × 2 × 1 × 1 × 6 സമം 5 × 10 × 6 സമം 60. അടുത്ത ചോദ്യം, 12, 20, 24 എന്നീ സംഖ്യകളുടെ എച്ച് സി എഫ് അഥവാ ഉസാഖ കാണുക എന്നുള്ളതാണ്. ഉസാഖ കണ്ടെത്തുമ്പോൾ 3 സംഖ്യകളിലും ഭരിച്ചു പോകുന്ന സംഖ്യയാണ് എടുക്കേണ്ടത്. അതിനായി 3 സംഖ്യയും ഇവിടെ 4 ഗുണിതമായതിനാൽ 4 കൊണ്ട് നമുക്ക് ഹരിച്ചു നോക്കാം. 4 12 3 പ്രാവശ്യം, 4 20 5 പ്രാവശ്യം, 4 24 6 പ്രാവശ്യം. ഇനി എല്ലാത്തിനും പോകുന്ന സംഖ്യ ഇല്ല, അതുകൊണ്ട് ഉസാഖ എന്ന് പറയുന്നത് 4. ശ്രദ്ധിക്കുക, ഉസാഖ കണ്ടെത്താൻ എല്ലാ സംഖ്യകളിലും പോകുന്ന സംഖ്യയാണ് എടുക്കേണ്ടത്. എസാഖു ആകുമ്പോഴ് ഏതെങ്കിലും 2 സംഖ്യകളിൽ പോകുന്ന സംഖ്യ കൊണ്ട് ഹരിച്ചാലും മതിയാകും. അടുത്ത 6-ാമത്തെ ക്വസ്റ്റ്യൻ, 2/3 - 1/2 + 5/6 എത്ര എന്നുള്ളതാണ്. അതിനായിക്കൊണ്ട് നമുക്ക് 3, 2, 6 എൽ സി എം 6 എടുക്കുക, പൊതുവായി എടുക്കുക. ഇവിടെ 3 6 ആകുന്നതിന് വേണ്ടി 2 കൊണ്ട് ഗുണിക്കണം, അപ്പൊ 2 × 2 = 4. 2 6 ആകുന്നതിന് വേണ്ടി 3 കൊണ്ട് ഗുണിക്കണം, അതുകൊണ്ട് 1 × 3 = 3 പ്ലസ് 5 സമം 4 + 5 = 9 - 3 സമം 6/6 = 1. അടുത്ത ചോദ്യം, 15.9 + 8.41 + 10.01 എത്ര എന്നുള്ളതാണ്. നമ്മളൊരു ക്രമത്തില്, 15.9 സ്ഥാനവിലാ ക്രമത്തില് 15.9, 8.41, 10.01 എന്ന് എഴുതി കൂട്ടുന്നു. സംഖ്യകൾ എഴുതുന്ന കൂട്ടുന്ന തന്നെയാണ്, 1 1 2 2 + 0 2, 0 + 4 + 9 = 13, 3 + 1 = 1, 1 8 9 = 14, 1 1 2 = 3 3 2. അടുത്തത്, 2.5 വർഗം എത്ര, അതായത് സ്ക്വയർ എത്ര എന്നുള്ളതാണ്. ഒരു സംഖ്യയുടെ വർഗം എന്നാൽ സംഖ്യ 2 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ്. കിട്ടുന്ന ഉത്തരത്തിനാണ് നമ്മൾ സ്ക്വയർ അല്ലെങ്കിൽ വർഗം എന്ന് പറയുക. ഇപ്പൊ 2.5 വർഗം എന്നാൽ 2.5 സ്ക്വയർ, 2.5 × 2.5. ഇവിടെ 1 ദശാംശ സ്ഥാനമാണ് ഉള്ളത്, അതുകൊണ്ട് അതിന്റെ വർഗത്തിൽ 2 ദശാംശ സ്ഥാനം ഉണ്ടായിരിക്കും, 6.25. ഒരു കച്ചവടക്കാരൻ
ഒരു ഡസൻ പെൻസിൽ 48 രൂപയ്ക്ക് വാങ്ങി ഒരു പെൻസിലിന് 5 രൂപ നിരക്കിൽ വിറ്റാൽ അയാളുടെ ലാഭം എത്ര? നമുക്കറിയാം ഒരു ഡസൻ എന്നാൽ 12 പെൻസിലാണ്. ഒരു ഡസൻ പെൻസിലിന്റെ വില 48. അതായത് 12 പെൻസിലുകളുടെ വിലയാണ് 48. അപ്പോൾ ഒരു പെൻസിലിന്റെ വില 48 ബൈ 12 സമം 4 രൂപ. ഒരു പെൻസിലിന്റെ വിറ്റ വില 5 രൂപ. അപ്പോൾ ഒരു പെൻസിൽ 4 രൂപയ്ക്ക് വാങ്ങി 5 രൂപയ്ക്ക് വിൽക്കുന്നു. ഒരു പെൻസിലിന്റെ ലാഭം 5 മൈനസ് 4 സമം 1 രൂപ ആയതുകൊണ്ട് ആകെ ലാഭം 12 പെൻസിലുകളുടെ ലാഭം സമം 12 ഇൻറ്റു 1 സമം 12 രൂപ. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 5 ആളുകളുടെ പ്രായം 25 27 33 41 54 എങ്കിൽ അവരുടെ ശരാശരി പ്രായം എത്ര? നമുക്കറിയാം ശരാശരി എന്നാൽ ആകെ ബൈ എണ്ണം. ഇവിടെ ശരാശരി കാണാൻ ആകെ പ്രായം ബൈ എണ്ണം 5. 180/5 ഇതിന്റെ തുകയാണ് ആകെ. 180/5 സമം 36. ആയതുകൊണ്ട് ശരാശരി പ്രായം 36. എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം 150 മീറ്റർ. ഒരു സെക്കൻഡിൽ 5 മീറ്റർ വേഗത്തിൽ ഓടുന്ന മോട്ടോർ സൈക്കിൾ മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്താൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്തുന്നതിനുള്ള സമയം എത്ര? നമുക്കറിയാം സമയം സമം ദൂരം ബൈ വേഗത. സമയം സമം ദൂരം ബൈ വേഗത. ഇവിടെ സഞ്ചരിക്കേണ്ട ദൂരം 150 മീറ്റർ. വേഗത 5 മീറ്റർ പെർ സെക്കൻഡ്. ആയതുകൊണ്ട് 5 × 5 = 30 സെക്കൻഡ്. ചോദ്യം 18 + 4 × 3 - 10 × 5. ബോഡുമാസ് നിയമപ്രകാരം ഹരണമാണ് ആദ്യം ചെയ്യേണ്ടത്. ആയതുകൊണ്ട് 10 × 5 = 2. ഹരണം കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഗുണനമാണ്. അപ്പൊ 18 + 4 × 3 - 2, 18 + 12 - 2. പ്ലസും മൈനസും വരികയാണെങ്കിൽ അടുത്തു നിന്ന് വലത്തോട്ട് ഏതാദ്യം വരുന്നു എന്ന ക്രമത്തിൽ ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ 12 - 2 = 10, 18 + 10 = 28, 18 + 12 = 30 - 2 = 28 ചെയ്താലും മതിയാകും. 1, 2, 4, 7, 11 ഇങ്ങനെ തുടർന്നാൽ അടുത്ത സംഖ്യ ഏതാണ്? 1 + 1 = 2, 2 + 2 = 4, 4 + 3 = 7, 7 + 4 = 11. അപ്പോൾ അടുത്ത സംഖ്യ 11 + 5 = 16. അടുത്ത ചോദ്യം റീസണിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. 2 = 5, 3 = 6, 4 = 7, 5 = എത്ര എന്നുള്ളതാണ്. ഇവിടെ 2 + 3 = 5, 3 + 3 = 6, 4 + 3 = 7. അങ്ങനെയാണെങ്കിൽ 5 എന്നാൽ 5 + 3 = 8. അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ അഭാജ്യ സംഖ്യ ഏതാണെന്നാണ്. നമുക്കറിയാം അഭാജ്യ സംഖ്യ എന്നാൽ 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യയാണ്. ഇവിടെ അഭാജ്യ സംഖ്യ 2 ആണ്. 1 ഭാജ്യമോ അഭാജ്യമോ അല്ല. 6, 9 ഇവ ഭാജ്യ സംഖ്യകളാണ്. തന്നിരിക്കുന്ന സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ 7/10 സ്ഥാനം എത്ര? 1/2, 3/4, 2/5, 7/10. ഇവയിൽ ആദ്യം വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവയുടെ എല്ലാം ഛേദം 10 ആക്കി എഴുതാം. ഏതായാലും സംഖ്യകളെ ക്രമീകരിച്ച് എഴുതുമ്പോൾ 2/5 ആണ് ഏറ്റവും ചെറുത്. അടുത്ത 7/10 ആണ്. അടുത്ത സംഖ്യ 1/2 ആണ്. അടുത്തത് 3/4. 7/10 സ്ഥാനം 2-ാമതായിട്ടാണ്. അടുത്ത ചോദ്യം 2 1/5 തുല്യം. 2 1/5 ഒരു മിശ്ര ഭിന്നമാണ്. ഇതിനെ വിഷമ ഭിന്നമാക്കി മാറ്റിയാണ് ഇംപ്രോപ്പർ ആക്കി എഴുതാം. അതിനായി 2 10, 10 1 11/5 ആണ്. 2 1/5 തുല്യമായ സംഖ്യ. ഒരു വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകന്റെ പ്രായത്തിന്റെ 6 മടങ്ങാണ്. അമ്മയ്ക്കിപ്പോൾ 31 വയസ്സുണ്ടെങ്കിൽ മകന്റെ പ്രായം എത്ര?
മകന്റെ വയസ്സ് ഇപ്പോഴത്തെ വയസ്സ് എക്സ് മുമ്പ് മകന്റെ വയസ്സ് ഒരു വർഷം മുമ്പ് മകന്റെ വയസ്സ് എക്സ് അപ്പോൾ അമ്മയുടെ വയസ്സ് ആർ എക്സ് അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് ആർ എക്സ് പ്ലസ് ഒന്ന് സമം മുപ്പത്തൊന്ന് അപ്പൊ ആർ എക്സ് സമം മുപ്പത്തൊന്ന് മൈനസ് ഒന്ന് ആർ എക്സ് സമം മുപ്പത് എക്സ് സമം അഞ്ച് ഇപ്പോഴത്തെ മകന്റെ വയസ്സ് അഞ്ച് പ്ലസ് ഒന്ന് ഒരു വർഷം മുമ്പുള്ള വയസ്സാണ് എക്സ് ഇപ്പോഴത്തെ വയസ്സ് അഞ്ച് പ്ലസ് ഒന്ന് എക്സ് പ്ലസ് ഒന്ന് സമം ആർ 2018 ലാസ്റ്റ് ഗ്രേഡ് 2017 ലാസ്റ്റ് ഗ്രേഡ് തിരുവനന്തപുരം ജില്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഗണിത വിഭാഗമാണ് ഇന്നിവിടെ ചർച്ച ചെയ്തത് കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ക്ലാസ്സുകൾക്കായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക.